എപ്പോഴെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു സിദ്ധു ആകാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്ര മാന്യമായിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് ഉണ്ടായിട്ടില്ല, ഭാര്യയ്ക്കും ആ കാര്യത്തിൽ 100% ഷോർട്ട് ആണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. അത് ഒരിക്കലും ആ ഒരു ലൈൻ ഡിവേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും നന്നായിട്ടാ ചോദ്യം ചോദിച്ചതിന് എനിക്ക് തന്നെ ഒരു പ്രൗഡായിട്ട് തോന്നുന്നു. ഇല്ല, ഞാനത് ചോദിച്ചത് നന്നായി, പക്ഷെ ഞാനത് സിൻസിയറായിട്ട് തന്നെയാ പറഞ്ഞത്. ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ അല്ലാണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഏതായാലും കുടുംബവിളക്ക് ചേട്ടനെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നത് കുടുംബവിളക്കിലെ സിദ്ധുവായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബവിളക്കിലെ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ക്യാരക്ടേഴ്സിന്റെ ആ ക്യാരക്ടറിനെ കുറിച്ച് ചേട്ടൻ ഒരു ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത് തരണം. ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ ആള് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ഇപ്പൊ പാവം ഒരു ക്യാറ്റോണ് വോളാണ്. എങ്ങോട്ട് ചാടണമെന്ന് അറിയാണ്ട് ഒരു പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മനുഷ്യനാണ്. അപ്പം ഒരു എന്താ പറയാ, വൺ വേർഡ് പറയുമ്പോഴത്തേക്കും ഹെൽപ്ലെസ് എന്നുള്ളൊരിത് പറയാം. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പെട്ടുപോയി ആ ഒരു സ്റ്റേജിലാണ്. ഇനി എന്താ ചെയ്യാം, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്ക്രിപ്റ്റ് റൈറ്ററോട് അന്വേഷിച്ചായിരുന്നോ? അതോ ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാറില്ല. അത് അവരുടെ ലൈൻ. നമ്മൾ ഇന്നത്തെ സ്ക്രിപ്റ്റ് ഇന്ന് ഇതാണ്, ഞാനിത് ചെയ്യുന്നു, ഇതിന്റെ കഥ ഇനി എങ്ങോട്ട് പോകും. എല്ലാവരും എന്നോട് ചോദിക്കും, എടാ ഇനി കഥ എങ്ങോട്ട്, എന്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആയിരുന്നു, ഇനി എന്ത് ചെയ്യും, നീ സുമിത്ര അടുത്തേക്ക് വരുമോ, അത് വേദിക നന്നാവോ, നിങ്ങളൊരു ഹാപ്പി ലൈഫ് ആയിരിക്കും, അത് ഇവിടെ ഒരു ഹാപ്പി ലൈഫ്. ഞാൻ നാളത്തെ സ്ക്രിപ്റ്റ് എന്താന്ന് എനിക്ക് അറിയില്ല, ഇന്നത്തെ ഞാൻ പോയി ചെയ്തിട്ട് വന്നു, അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് റൈറ്ററിന് പോലും വലിയ പിടി ഉണ്ടാവൂല അല്ലേ? ഒരുവിധം ധാരണ ഉണ്ടാവും. പിന്നെ 600 എപ്പിസോഡ് ആയില്ലേ? ആ ഏകദേശം 600 അടുത്തായി. 580 കഴിഞ്ഞു. സത്യമായിട്ട് ഈ ഒരു സീരിയൽ ചെയ്താൽ നമ്മൾ കമ്മിറ്റ് ചെയ്തപ്പോ ആ സമയത്ത് ഇത് ഇത്രമാത്രം ഇങ്ങനെ ഒരു മെഗാ സീരിയൽ ആയിട്ട് പോകും എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു? മെഗാ പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ലോങ് ഡ്യൂറേഷൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റിലേക്ക് എത്തും, ക്രേസി ഹിറ്റ് ആവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ആള് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം വിട്ടുപോയി. അപ്പൊ സിദ്ധാർത്ഥിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, ഇനി സുമിത്ര. സുമിത്രയെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത്, എല്ലാവർക്കും അറിയാലോ. അല്ല, എന്നാലും സിദ്ധാർത്ഥൻ എന്താണ് സുമിത്രയെ കുറിച്ച് പറയാനുള്ളതെന്ന് അറിയാലോ. സുമിത്ര ഒരു ഭയങ്കര ഒരു ബോൾഡ് ക്യാരക്ടറാണ്, ഒരു അച്ചീവർ, ഐ മീൻ യുനോ, സെൽഫ് അറ്റൈൻഡ് വിന്നർ എന്ന് പറയാം. എപ്പോഴെങ്കിലും സിദ്ധാർത്ഥിന് സുമിത്രയോട് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ടോ? സിദ്ധാർത്ഥിന് സുമിത്രയോട്, യെസ്, ഇപ്പൊ ഈ വരുന്ന കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തോന്നിച്ചിട്ടുണ്ട്. കാരണം സുമിത്ര ദുബായിൽ പോയിട്ട് അവിടുത്തെ കോൺട്രാക്ടൊക്കെ വിൻ ചെയ്തിട്ട് വന്നു. അപ്പൊ ആ ഒരു, കാരണം സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഒരു ബിസിനസ്സിലെ നൂലാമാലകളൊക്കെ എനിക്ക് അറിയാവുള്ളൂ, അപ്പൊ ആ ഒരു ഇതൊക്കെ തരണം ചെയ്തിട്ട് സുമിത്ര ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബഹുമാനം തോന്നിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ, അടുത്ത ആള് വേദിക. വേദിക എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ലാത്തൊരു ക്യാരക്ടർ. ശരിയാട്ടോ, വേദിക ഈ പറഞ്ഞ പോലെ ഒരു ഒരു പാവം, ഒരു നല്ല ഗുഡ് ഫ്രണ്ടായിട്ട് ഫാമിലിയിലേക്ക് കയറി വന്നു. ഇപ്പം അവിടെ കിടന്ന് ഫുള്ള് കോളിലൊക്കെ സൃഷ്ടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സംഭവം മൊത്തം ഈ വരുന്നത് വേദികയുടെ ഒരു സ്പാർക്ക് കൊണ്ടാണ്. എന്തെങ്കിലും കൊളുത്തിയിടും, അതിനെ സുമിത്ര ഓവർകം ചെയ്യും. അപ്പൊ ഇത് രണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ആൻസറും പറയുന്ന അവസ്ഥയാണ്. ഇല്ല, ഞാൻ പറഞ്ഞു സ്പാർക്ക് ക്രിയേറ്റർ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ.